സൈക്കോളജിയിലാണ് ശരിക്കും ആത്മീയമായിട്ടുള്ള ഈ ഫാക്ടേഴ്സൊക്കെ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സൈക്കോളജിയിൽ പറയുന്നത് ഇപ്പോൾ ഒരു രോഗത്തിൻ്റെ ഇപ്പോൾ ഈ മാനിയ അല്ലെങ്കിൽ ഡിപ്രഷൻ ഇത് രോഗത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സൈക്കോളജി പറയുന്നത് ആ ഒരു ആൾ ചെറുപ്പം മുതലേ വളർന്നു വന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ ആ കുട്ടിയെ പാരൻറ്റിങ് ആ കുട്ടിയെ വളർത്തിയ രീതി ആ കുട്ടി പിന്നെ തൻ്റെ സ്കൂളിൽ തൻ്റെ സഹപാഠികളിൽ തൻ്റെ അധ്യാപകരിൽ എന്നൊക്കെ ലഭിച്ചിട്ടുള്ള ആ വിവരവും അവരുടെ നിന്നുള്ള പ്രോത്സാഹനം അതിൻ്റെ കൂടെ തന്നെ ഒരു വിശ്വാസങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡെലൂഷൻ ഇല്ലാത്ത മിഥ്യാധാരണങ്ങളെന്ന് പറയുന്ന ഈ ഡെല്യൂഷൻ്റെ ഡെഫിനേഷനില് പറയുന്നത് കൾച്ചറലി ഇനപ്രോപ്രിയറ്റ് അതായത് നമ്മുടെ മതത്തിൻ്റെയോ നമ്മുടെ സംസ്കാരത്തിനൊക്കെ അതീത ആ അതിനോട് യോജിക്കാത്ത രീതിയിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ അതിനെ ഡെല്യൂഷൻ എന്ന് പറയുന്നുള്ളൂ ഉദാഹരണം നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമുക്ക് ജിന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അത് നമ്മൾ പിന്നെ ഒരു സൈക്കാട്രിയിൽ അതിനെ ഡെലൂഷനായിട്ട് കാണുന്നില്ല ഒരു മുസ്ലിം ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ഇതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന് അതിനെ ജിന്ന് വന്നെന്ന് പറഞ്ഞിട്ട് അതിന് ഡെലൂഷനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് സൈക്കാട്രി തന്നെ പറയുന്നത് അതേസമയം നമ്മൾ വിശ്വാസം അനുസരിച്ച് ഇല്ലാത്തൊരു സാധനത്തെ പിന്നെ നമ്മൾ ഒരു കുട്ടിച്ചാത്തനെ അല്ലെങ്കിൽ ഏത് രീതിയിലും കേരളീയനെ പറ്റിച്ച് പറയാനും അതായത് ഇല്ലാത്തൊരു വിശ്വാസം ഇപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധിയാണ് ഞാൻ വിശ്വസിക്കുക അതൊരു ഡെല്യൂഷനാണ് ഗ്രാൻഡിയോസ് ഡെല്യൂഷൻ എന്ന് പറയും ഈ രീതിയിലുള്ള വിശ്വാസങ്ങളെ ഇല്ലാത്ത വിശ്വാസങ്ങള് ഈ ഡോപ്പമിന്ന് പറഞ്ഞ ഹോർമോണ് കൂടുന്നുണ്ടെന്നാണ് അതിൻ്റെ സയൻസ് പറയുന്നത് അപ്പം പറഞ്ഞു വന്നത് ഈ രീതിയിൽ ബയോളജിക്കൽ സൈക്കോളജിക്കൽ സോഷ്യൽ ആ സിറ്റുവേഷൻ ഈ രോഗം വരാൻ ഇതുവരെ അദ്ദേഹത്തിന് സാധ്യത ഇല്ലാതാകുകയും ഇപ്പം ഈ രോഗം വന്നു സ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാമ്പത്തിക പ്രശ്നം വന്നു അല്ലെങ്കിൽ കുടുംബ പ്രശ്നം വന്നു ആ സമയത്ത് മൊത്തം തകടം മറഞ്ഞിട്ടുണ്ടാകുന്ന സോഷ്യൽ സിറ്റുവേഷൻ തന്നെ കാരണം ഇത് മൂന്നുമാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് നേരത്തെ പുസ്തകം പറഞ്ഞ സ്പിരിച്വൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ സ്പിരിച്വൽ കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് എനർജിയാണ് എല്ലാത്തിനും ഉണ്ടാവുക ഈ പോസിറ്റീവ് എനർജി ആ വിശ്വാസത്തോടു കൂടി ഒരു കാര്യത്തെ സന്ധിസ്ഥ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു അല്ലെങ്കിൽ ഒരു ചികിത്സകൻ്റെ അടുത്ത് പോകുമ്പോൾ ഇതെനിക്ക് മാറും അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ന് എന്ന് മാറും എന്ന രീതിയിൽ പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നത് ഡോപ്പമിങ് കൂഴിമുഴ അപ്പോൾ ഡോപ്പമിൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ താന്നിരിക്കുന്ന ഹോർമോണുകളെ ഒന്ന് ഉന്മാദത്തിൻ്റെ ചെറിയൊരു ഉന്മാദത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഒരു റിലീഫ് കിട്ടും അതാണ് അതിൻ്റെ ബേസ് നമ്മളിപ്പം വിഗ്രഹൽക്കൽ ഇരിക്കുന്നു സ്വലാത്ത മജിലിസി ഇരിക്കുന്നു വൃദ്ധ മജലിസിലിരിക്കുന്നു അവിടെയൊക്കെ നടക്കുന്നത് ഈ പോസിറ്റീവ് പിന്നെ ഹോർമോൺസ് ഡോപ്പമിൻ ഹോർമോൺസ് കൂടുമ്പോഴാണ് ഇഷ്കമുഖ് കൂടുന്നു അത് ഈ ഡോപ്പമിൻ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇഷ്ക് കൂടുന്നു ഈ അർത്ഥത്തിൽ അതിനെ കാണുമ്പോൾ